Hi dears, welcome back to my channel. It's my area. Appo nammle inna thumbnail kanda pole thanne ഇഞ്ചിയും അതുപോലെ തന്നെ മഞ്ഞളും അതിനെക്കുറിച്ച് കുറച്ച് നാട്ടിൽ തന്നെ വീട്ടിലത്തെ കൃഷി രീതികളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണ് പപ്പയാണ് പപ്പയും മമ്മിയാണ് ഇതിൻ്റെ ഫുൾ കാര്യങ്ങൾ നോക്കുന്നത് ഇഞ്ചി മഞ്ഞൾ എന്നൊക്കെ പറയുമ്പം നമുക്ക് കുക്കിങ്ങിന് വേണ്ടി മാത്രമല്ല ഇതിന് ഒത്തിരി ആയുർവേദിക് ബെനിഫിറ്റ്സ് ഉണ്ട് അതുമാത്രമല്ല സുഗന്ധദ്രവ്യങ്ങളുടെ കൂട്ടത്തിലും നമുക്ക് ഇവരെ കൂട്ടാനായിട്ട് പറ്റും ഇതിലെനിക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല കേട്ടോ പപ്പയും മമ്മിയും ചെയ്യുന്നത് ജസ്റ്റ് ഞാൻ ഒരു പ്രാവശ്യം മഞ്ഞൾ ഇങ്ങനെ പുഴുങ്ങാൻ നേരത്തെ ഞാനുണ്ടായിരുന്നു പിന്നെ ഇതിങ്ങനെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഷെയർ ചെയ്യണമെന്ന് അത് കാരണമാണ് ഞാനിപ്പോൾ ഇത് ഷെയർ ചെയ്യുന്നത് ആക്ച്വലി നമുക്കിത് വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് കൃഷി ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ ഇഞ്ചി ആയാലും മഞ്ഞളായാലും ഏകദേശം സെയിം രീതിയിലാണ് ഇതിൻ്റെ കൃഷി രീതികളൊക്കെ ഇഞ്ചി മഞ്ഞളൊക്കെ നമ്മൾ ഒന്നുകിൽ ഒരു കുഴിയെടുത്തിട്ട് അതിൽ വെറുതെ ഇട്ട് വെക്കുക അതിനുശേഷം മുള വന്നതിന് ശേഷം സെപ്പറേറ്റ് ആയിട്ട് നടുക അതിപ്പം കുഴിയെടുത്തില്ലെങ്കിലും കുഴപ്പമില്ല ജസ്റ്റ് പുറത്തിട്ടാലും മുള വരും എങ്ങനെ ഇട്ടാലും മുള വരും വളക്കൂറുള്ള മണ്ണിലാണ് കൃഷി എന്നുണ്ടെങ്കിൽ നമുക്ക് ഇഞ്ചിയിൽ നിന്നും മഞ്ഞളിൽ നിന്നൊക്കെ വളരെയധികം വിളവ് ലഭിക്കും എല്ലുപൊടി ചാണകപ്പൊടിയൊക്കെ മിക്സ് ചെയ്ത് നട്ടാലും വളരെ നല്ലതാണ് അതുപോലെ വിത്ത് നടുമ്പോൾ മുള വന്ന ഭാഗം മുകളിലേക്ക് വരത്തക്ക രീതിയിൽ വേണം നടാനായിട്ട് ഇഞ്ചിയൊക്കെ നട്ടതിന് ശേഷം അതിൻ്റെ മേലെ കരിയിലയും അതുപോലെ പച്ചിലയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വളരെ നല്ലതാണ് കള വരാതിരിക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും വലിയ പരിചരണമൊന്നും വേണ്ട ഒരു 2 ഡേയ്സ് കൂടുമ്പോഴൊക്കെ വെള്ളം ഒഴിച്ചാൽ മതി നമ്മൾ ഇത് 1 മന്ത് കഴിയുമ്പോഴേക്കും ശരിക്കും ഇതിൻ്റെ പുറത്തോട്ട് മുള വരുമെന്നാണ് പറയുന്നത് മഞ്ഞളിനാണെങ്കിൽ നമ്മൾ കുഴിയെടുക്കുമ്പം കുഴിയിൽ കുറച്ച് ചാരവും അതുപോലെ തന്നെ ചാണകപ്പൊടി മിക്സ് ചെയ്ത് അതിൽ മുള വന്ന ഭാഗം മുകളിലേക്ക് വരത്തക്ക രീതിയിൽ വെച്ചിട്ട് നമ്മൾ കുഴി കറക്റ്റായിട്ട് അടയ്ക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല റിസൾട്ട് കിട്ടുമെന്നാണ് പറയുന്നത് മലയാളികൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് ഇഞ്ചി മഞ്ഞൾ എന്നൊക്കെ പറയുന്നത് അത് നമ്മൾ മറ്റുള്ള കൃഷി രീതികളൊക്കെ വെച്ച് നോക്കുമ്പം കൃഷികളൊക്കെ വെച്ച് നോക്കുമ്പം ഇത് വളരെ ഈസിയാണ് അതുപോലെ ആദായകരമാണ് പിന്നെ നമുക്ക് ഒരുപാട് കെയർ കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അത് കാരണം നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ ആക്ച്വലി ഇവിടെ 2 സെക്ഷനായിട്ടാണ് ഇഞ്ചി മഞ്ഞളൊക്കെ നട്ടേക്കുന്നത് ഒന്ന് വന്നിട്ട് നമുക്ക് മെയിനായിട്ട് വരമ്പ് തിരിച്ച് 2 സെക്ഷനായിട്ട് അങ്ങനെ കൊടുത്തേക്കുന്നു വേറെ ഇത് അടുക്കളയുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം നിർത്തിയേക്കുന്നതാണ് ഇഞ്ചി മഞ്ഞളും ഇതിപ്പോൾ ഒരു ചെറിയ കഷ്ണമായിരുന്നു ആഹാ ഇതിലൊരു ഫ്ലവറൊക്കെ വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് പറിച്ചു നോക്കാം ഇത് എങ്ങനെയുണ്ടാവുമെന്ന് ഇഞ്ചി ശരിക്ക് വളരാൻ വേണ്ടിയിട്ടൊരു 8 തുടങ്ങി 10 മാസം വരെയാണ് എടുക്കുക കണ്ടോ അത്യാവശ്യം നല്ല രീതിയിൽ ഇഞ്ചി ഇതിലുണ്ട് അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ളത് നമുക്ക് ഫ്രഷായിട്ട് നമ്മുടെ വീട്ടു വളപ്പിൽ നിന്ന് തന്നെ നമുക്ക് പറിച്ചെടുത്ത് യൂസ് ചെയ്യാവുന്നതാണ് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ അതുമാത്രമല്ല ഇങ്ങനെ നമുക്ക് നമ്മുടെ അടുക്കളത്തോട്ടം പോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കൊരു സന്തോഷമാണ് ഒരു നേരം പോക്കുമാണ് അതിനൊപ്പം തന്നെ നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറികൾ നമുക്ക് കഴിക്കാമെന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ വാസ്തവം അതുപോലെ തന്നെ ഇഞ്ചി നമ്മൾ ആദ്യം ഞാൻ പറഞ്ഞല്ലോ മുളപ്പിക്കാൻ വെക്കുന്നത് അത് ഏകദേശം ഒരു 2 ആഴ്ചയാണ് അതിൻ്റെ സമയം അത് പച്ച ചാണകത്തിൽ മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇഞ്ചി ആയിരിക്കും നമുക്ക് കിട്ടുക മുള വരുമ്പം മീൻസ് അടിയിൽ നല്ല ഹെൽത്തി ആയിട്ട് വളരും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യുകയാണെങ്കിലും നല്ലതാണ് ഇഞ്ചി ആയാലും മഞ്ഞളായാലും സെയിം രീതിയിലാണ് ഏകദേശം നമ്മൾ നടുന്നത് അതുപോലെ ഇത് നട്ട് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞ് നമ്മൾ എന്തെങ്കിലും വളങ്ങൾ അതായത് ചാണകപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല റിസൾട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ഹെൽത്തി ആയിട്ടിരിക്കുക താങ്ക് യു